റെഡി വിത്ത് മീ വീഡിയോ ഇട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇതാ എൻ്റെ മേക്ക് ഐറ്റംസൊക്കെ ഈ ഒരു ബോക്സിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്, പെരുന്നാളിലേക്കുള്ള ഒരുക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ള വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോണ്ട്, നിങ്ങൾ ക്ഷമിച്ചേക്കുക. നെക്സ്റ്റ് ഞാൻ എൻ്റെ കുറേ എന്താണെന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പറയണം. അപ്പോൾ അതനുസരിച്ച് ഞാൻ വീഡിയോസൊക്കെ ഇനി അതനുസരിച്ച് എന്താ പറയുക സെറ്റാക്കി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്ത് ഫേസൊക്കെ ക്ലീനായിട്ട് ഇട്ടിട്ട് വന്നിട്ടുണ്ട്, ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി ആദ്യമായിട്ട് ഞാൻ ഇടാൻ വന്നത് വൈറ്റ് ടോണാണ് കേട്ടോ. വൈറ്റ് ടോണ് അത്യാവശ്യം എന്നല്ല ഒരു മുക്കാൽ ഭാഗത്തിൻ്റെ മേലെ തീർന്നിരിക്കുകയാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ പേസ്റ്റൊക്കെ അവസാന നിമിഷം നെക്കി നെരുക്കി എടുക്കുന്നുണ്ടല്ലോ, അതുപോലെ എടുത്തിട്ട് വേണം ഇനി ഇത് യൂസ് ചെയ്യാൻ. കണ്ടോ ഇത്രയും ടഫിൽ വേണം ഞാൻ എടുക്കാൻ. പിന്നെ ഞാൻ അവസാനം ഇതിനെ തീർത്തിട്ട് മാത്രമേ ഞാൻ അടുത്തത് വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ക്രീം അത് എടുത്തിട്ടുണ്ട്, വൈറ്റ് ടോണ്. അപ്പോൾ ഇതെല്ലാം ഷോപ്പിൽ അവൈലബിൾ ആണ്, ചെറിയ എന്തോ എമൗണ്ട് കേട്ടോ വരുന്നുള്ളൂ ഇതിന്. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്തെടുക്കുകയാണ്. സാധാരണ ഞാൻ നോർമലായിട്ട് ഞാൻ പുറത്തേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതും അപ്ലൈ ചെയ്തതിൻ്റെ പുറത്ത് നമ്മൾ നോർമൽ പൗഡർ ഇട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണ് കാജലിച്ച് കണ്ണ് ചെയ്തിട്ട് ഞാൻ പുറത്ത് പോകാറാണ് പതിവ്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ, എവിടെയും പോകാനൊന്നുമില്ല, എനിക്ക് കൂടി പെരുന്നാളിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഒന്ന് ഒരുങ്ങിയേക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഒരുങ്ങുന്നത്. അപ്പോൾ ഞാൻ ഫേസിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തായിട്ട് കളർ ബാറിൻ്റെ കൺസീലറാണ് കേട്ടോ ഇടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടുത്തമൊന്നും, ഞാൻ എൻ്റേതായ ഒരു അറിവിലിടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കളർ ബാറിൻ്റെ ഈ ഒരു കൺസീലറാണ് കേട്ടോ ഞാൻ ഇട്ടെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സൂം ചെയ്തിട്ട് കിട്ടുന്നില്ല, അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക മാക്സിമം വീഡിയോസ്. നെക്സ്റ്റ് എനിക്ക് നല്ലോണം സെറ്റപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു സെറ്റപ്പായിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ഷെയ്ഡ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത് കുറച്ച് കയ്യിലായിട്ട് എടുത്തതിന് ശേഷം അതിൽ കുറച്ച് കളർ ബാറിൻ്റെ തന്നെ ഒരു ഫൗണ്ടേഷൻ എടുത്ത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഫേസിൽ മൊത്തത്തിലായിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് പല രീതി ഞാൻ എടുത്ത് നോക്കിയെങ്കിലും എനിക്ക് എൻ്റെ ഫേസിന് ഇങ്ങനെയാണ് കുറച്ച് കംഫർട്ടബിളായിട്ട് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് ഞാനിതാ ഈ ഒരു ഡാസ്ലറിൻ്റെ കോമ്പാക്ട് പൗഡർ ഇട്ടിട്ട് കൊടുക്കുന്നത്. ഇതോടുകൂടി നമ്മുടെ ഫേസിൻ്റെ ഒരു ഏകദേശം സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതാ നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാൻ ഫസ്റ്റ് കാണിച്ചാൽ എന്താ കാരണം എന്നുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല കണ്ടീഷൻ ഉണ്ട്, എനിക്കൊരു ഫിനിഷിങ് ലുക്ക് കിട്ടാറുണ്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരുങ്ങിയൊരു ഫീല് സാധാരണ കിട്ടാറുണ്ട്. ആക്ച്വലി ഇതാണ് നമ്മുടെ ഈ ഒരു കോമ്പാക്ട് പറഞ്ഞ അവസ്ഥ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര റിസ്ക് എടുത്തത്. നെക്സ്റ്റ് നമ്മളത് ഈ ഒരു നോർമൽ കാജൽ നമ്മൾ കണ്ണിൻ്റെ തായലായിട്ട് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ പുറത്ത് പോകുമ്പോൾ ഞാൻ പറയാറില്ല ഒരു കാജൽ ജസ്റ്റ് ഇടാറുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു കാജൽ മാത്രമേ ഇട്ടിട്ടേ പുറത്ത് പോകാറുള്ളൂ, വേറൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്ത് ഞാൻ ഐലൈനർ കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. ഐലൈനർ എന്ന് വെച്ചാൽ ഒരു വാലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഐലൈനർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഐലൈനറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇത് ഒരു ലുക്കിലും അതേപോലെ തന്നെ നല്ല ഒരു തിക്നെസ്സും കൂടി ഉള്ളതുകൊണ്ട് ഫാൻസിയിൽ പോയ സമയത്ത് നമ്മൾ ജസ്റ്റ് നോക്കിയത്. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഐലൈനറാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടി ഞാൻ എൻ്റെ കണ്ണിൽ മുകളിലായിട്ട് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കണ്ണിൽ കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഈ കണ്ണിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണം, അതായത് ഞാൻ നല്ലോണം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എൻ്റെ ഈ കണ്ണിന് അലർജീൻ്റെ പ്രശ്നം കാരണം നീരൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം കണ്ണ് വീർത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ച് കണ്ട, അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഞാൻ എൻ്റെ കണ്ണിൽ എഴുതാൻ. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ ഞാൻ ഐലൈനറൊക്കെ വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത് ഞാൻ അടുത്തതായിട്ട് ഞാൻ ഈ ഒരു മേക്കപ്പ് ഐ ഷാഡൊക്കെ ഉള്ള ഒരു മേക്കപ്പ് സെറ്റ് എടുത്തിട്ടുണ്ടോ. അപ്പോൾ ഇതിലുള്ള കളേഴ്സൊക്കെ ഞാൻ കണ്ണിൻ്റെ മുകളിലായിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൈ കൊണ്ട് ഇടാൻ നോക്കിയിട്ട് നടന്നില്ല കേട്ടോ. അപ്പോൾ ബ്രഷ് തന്നെ വേണം, അതിൻ്റേതായ ബ്രഷ് വേണം. ഒരു മിനിറ്റ് ഞാൻ പോയിട്ടെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ബ്രഷൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ കണ്ണിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഡ്രസ്സിനോട് മാച്ച് ചെയ്തിട്ട് ഈ റെഡ് പിങ്ക് വയലറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തൊരു കളറൊക്കെ ആക്കി എടുക്കാമെന്നാണ്. ഇനിയിപ്പം അവസാനം ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്നൊക്കെ ഒന്ന് നോക്കാം. നെക്സ്റ്റ് ഞാനിത് ഈ ഒരു ഓർഗാനിക്കിയുടെ ലിപ് ബാം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓർഗാനിക്കിൻ്റെ ഇതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാൻ അത് ലിപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഞെട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലിപ് ബാമൊക്കെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഇത് ഇട്ടിരിക്കണം, എന്നിട്ട് ലാസ്റ്റ് വേണം നമ്മൾ ലിപ്സ്റ്റിക് ഇടാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇടുന്നതിൻ്റെ കാരണം വേറൊന്നും കൂടി ഉണ്ട്. ഈ ഞാൻ ഇതുപോലെ കവളത്തും കൂടി ഇട്ട് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ ഇല്ല, ബ്ലഷ് ലിപ്സ്റ്റിക് വെച്ച് തന്നെയാണ് നടന്നത്. അപ്പോൾ ഒരു ഗ്ലോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഈ ലിപ് ബാമും കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു അടിപൊളി ലുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഹൃദയയുടെ ലിപ്സ്റ്റിക്കാണ്, റെഡ് കളറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ ഒരു കളറ്. ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ആ റെഡിൻ്റെ ഒരു ഫിനിഷിംഗ് അല്ല, നമുക്ക് വേറെന്തോ ഒരു നല്ലൊരു കളറായിട്ടാണ് കിട്ടുന്നത് ഈ ഒരു ലിപ് ബാം മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ അതും ലിപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ ലിപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇത്ര കട്ടിക്ക് ഞാൻ പുറത്തേക്ക് പോകുമ്പോഴില്ല കേട്ടോ. കുറച്ച് നമ്മൾ ഈ ഒരു കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചിട്ട് അത് വെച്ച് അതെടുത്താണ് നമ്മൾ ഇങ്ങനെ ഈ ചീക്കിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഇവിടെയും കൂടി ജസ്റ്റ് ആ ഒരു നമ്മൾ ലിബമാക്കിയില്ലേ ആ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഇതിങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാൻ എളുപ്പമായിരിക്കും, ഒരേറ്റ ഒരു ഗ്ലോ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാനൊരു ഹൈലൈറ്റർ കൂടി കുറച്ചിട്ട് കൊടുക്കും. അതായത് നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഫേസ് ഇങ്ങനെ തിളങ്ങി നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ഇൻസൈറ്റിൻ്റെ ഈ ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് എവിടെയൊക്കെ ഹൈലൈറ്റ് വേണോ അവിടെയൊക്കെ ഇങ്ങോട്ട് തേച്ച് കൊടുക്കുക. ഞാൻ കണ്ട സ്ഥലത്തൊക്കെ വാരിക്കോരി തേക്കുകയും ചെയ്യും, അതൊക്കെ മൊത്തം മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും. എനിക്ക് തന്നെ ഒരു ലക്കില്ലാത്ത കളി. അപ്പോൾ ഞാൻ അതുപോലെയൊക്കെ ഇട്ട് കൊടുക്കും. ഞാൻ ഇത് ഈ മൂക്കിന് നേരെ ഇട്ടിട്ട് കൊടുക്കും, കവളത്തിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ മനസ്സിലാ ഒരു 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 വെട്ടിത്തിളക്കം കണ്ടു. അപ്പോൾ കവളത്ത്, പിന്നെ നെറ്റിയിൽ നമ്മുടെ ചുണ്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് താടിയിൽ അങ്ങനെയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഈ നെക്സ്റ്റ് നമ്മളൊരു കമ്മലിട്ടതോടുകൂടി നമ്മുടെ ആക്സസറീസിൻ്റെ ഒരു സെറ്റപ്പ് കഴിയും. കാരണം വേറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഒരു കമ്മൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു കമ്മലൊരു വാച്ചും അത്രയും ഞാൻ ഈ ചുരിദാറിനോട് വേറെ ഒന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് കമ്മൽ സെലക്ട് ചെയ്യാണ്. രണ്ട് തരം ഗോൾഡൻ കളർ ഞാൻ ഈ ഒരു ചുരിദാറിന് ഈ ഒരു രണ്ട് ടൈപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ഇട്ട് നോക്കിയിട്ട് മേച്ചാവുന്നത് അത് വേറെ ചെയ്യണം. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കമ്മൽ തന്നെ സെലക്ട് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഇതാണ് കൂടുതൽ എനിക്ക് മാച്ചായിട്ട് തോന്നിയത്. അപ്പോൾ ഞാനിതാ ഈ ഒരു കമ്മലിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എൻ്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ. ഫൈനൽ ലുക്ക് വലിയൊരു സംഭവമൊന്നുമില്ല, എന്നാലും ഒന്ന് കാണിക്കാം. അപ്പോൾ അതാ എൻ്റെ ഈ ലുക്ക് എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇതിൻ്റെ ലുക്കും കഴിഞ്ഞു. ഇനി നമ്മൾ വേണ്ട ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു, ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ പോകുന്നു. അതോടുകൂടി ഈ ഒരു ഈദ് കംപ്ലീറ്റ് ആവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. എന്ത് തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അതായത് ഇതിനേക്കാളും നല്ല വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ടേക്ക് കെയർ, ബൈ.